അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മനുഷ്യനെ പടച്ചവൻ നൽകിയ വലിയ അനുഗ്രഹമാണ് യാതൊരു പ്രയാസവുമില്ലാതെ വിസർജനം നടത്താൻ കഴിയുക എന്നുള്ളത്. അങ്ങനെ സാധിച്ചിട്ടില്ലെങ്കിൽ അവനിക്ക് വലിയ പ്രയാസം അവൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വരും എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നു സമ്മാക്ക് റളിയല്ലാഹു അൻഹു ഹാറൂൺ റഷീദ് രാജാവിനോട് ചോദിച്ചത്, നിങ്ങൾക്ക് വിസർജനം നടത്താൻ വേണ്ടി വലിയ പ്രയാസം നേരിടുന്ന സമയത്ത് അത് നടക്കണമെങ്കിൽ നിങ്ങൾ വലിയ ഒരു തുക തന്നെ, വലിയൊരു സമ്പത്ത് ചെലവഴിക്കണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെലവഴിക്കുക എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഹാറൂൺ റഷീദ് രാജാവ് പറഞ്ഞു, എൻ്റെ സാമ്രാജ്യത്തിൻ്റെ പകുതിയും ഞാൻ നൽകുമെന്ന്. അത്രത്തോളം വലിയ സാമ്രാജ്യത്തിൻ്റെ ഉടമയായ ബഹുമാനപ്പെട്ട ഹാറൂൺ റഷീദ് ഇതിൻ്റെ വില മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അത് വലിയ അനുഗ്രഹമാണ്. എന്നാൽ ഈ നാം നടത്തുന്ന വിസർജനം അത് അസമയത്താകുമ്പോൾ അതും ഒരു പ്രയാസമാണ്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഉറക്കിൽ ചെറിയവരും അതുപോലെ ചില വലിയ ആളുകളൊക്കെ ഉറക്കിൽ മൂത്രമൊഴിക്കുക എന്നുള്ളത്. ഇവിടെ ചെറിയ കുട്ടികൾ ഉറക്കിൽ മൂത്രമൊഴിക്കുക എന്നുള്ളത് നാം മനസ്സിലാക്കണം, അത് വലിയ ഒരു രോഗമായിട്ട് കാണേണ്ട വിഷയമല്ല. 5 വയസ്സുവരെ ഉള്ളവരിൽ അത് സാധാരണമാണ്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു രോഗമായി കണ്ട് സംഭവമാക്കേണ്ട ആവശ്യമില്ല. എന്നാൽ 5 വയസ്സ് കഴിഞ്ഞിട്ടും അത് ഉണ്ട് എങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്തി ചികിത്സിക്കുകയാണ് വേണ്ടത്. സാധാരണ 3 വയസ്സോടുകൂടെ ഈ രോഗം മാറിപ്പോകാറുണ്ട്. ഈ ഒരു വിഷയം, ഉറക്കിൽ മൂത്രമൊഴിക്കുക എന്നുള്ളത് സാധാരണ രീതിയിൽ മാറിപ്പോകാറുണ്ട്. എന്നാൽ എന്നിട്ടും അതിന് മാറ്റമില്ല എങ്കിൽ, 5 വയസ്സായിട്ടും മാറ്റമില്ല എങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്തി നാം ചികിത്സ നടത്തേണ്ടതുണ്ട്. പ്രധാനമായ ഈ ഉറക്കിൽ മൂത്രമൊഴിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ, ഒന്ന് വളർച്ച വൈകൽ, അതുകൊണ്ട് ഈ ഉറക്കിൽ മൂത്രമൊഴിക്കൽ എന്നുള്ള രോഗമുണ്ടാവും. അതുപോലെ തന്നെ ടോയ്ലറ്റ് ശീലം, അത് കുട്ടികളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതില്ല എങ്കിലും ഇങ്ങനെ സംഭവിക്കും. അതുപോലെ ഗാഢമായ നിദ്ര, ശക്തമായി എത്ര വളരെ ഗാഢമായി ഉറങ്ങുക എന്നുള്ളത്, അതും ഉറക്കിൽ മൂത്രമൊഴിക്കാനുള്ള കാരണമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാരണം, അവയവത്തിന് തകരാറുണ്ടാവുക എന്നുള്ളത്. അതുപോലെ തന്നെ ഹോർമോൺ പ്രശ്നങ്ങൾ കൊണ്ടും ഉറക്കിൽ മൂത്രമൊഴിക്കാം. അതുപോലെ പാരമ്പര്യമായിട്ടും ഇതുണ്ടാവാറുണ്ട്. അതുപോലെ മനഃശാസ്ത്രപരമായ കാരണങ്ങൾ, കുട്ടികൾക്കുണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, വിഷമങ്ങൾ, അതുകൊണ്ടും ഈ ഉറക്കിൽ മൂത്രമൊഴിക്കുക എന്നുള്ളത് സംഭവിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞരമ്പുകൾക്കുണ്ടാകുന്ന പോരായ്മകൾ, അതുപോലെ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട്, ഇങ്ങനെയൊക്കെ ഉറക്കിൽ മൂത്രമൊഴിക്കുക എന്നുള്ള സ്വഭാവം കുട്ടികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അപ്പോൾ ഇങ്ങനെ 5 വയസ്സായിട്ടും ഇത് തുടരുന്നു എങ്കിൽ, ഇതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി ചികിത്സിച്ചിട്ടില്ല എങ്കിൽ അത് പിന്നീട് മാനസികവും പെരുമാറ്റവും പരമായ പ്രശ്നങ്ങളിലേക്ക് എത്തുന്നതാണ്. അവരുടെ മാനസിക നില തകരാനും അതുപോലെ തന്നെ പെരുമാറ്റ ദൂഷ്യത്തിനൊക്കെ ഇത് കാരണമാകും. അതുകൊണ്ട് അതിൻ്റെ കൃത്യമായ ചികിത്സ നമ്മൾ നടത്തണം. ഈ വിഷയത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട വിഷയം, കുട്ടികൾ പിന്നെ ബെഡിൽ മൂത്രമൊഴിക്കുന്നത്, ഉറക്കിൽ മൂത്രമൊഴിക്കുന്ന സമയത്ത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ വിഷയസംബന്ധിയായി കുട്ടികളെ നാം ഒരിക്കലും തന്നെ കുറ്റപ്പെടുത്തരുത്. കാരണം ഇതാരുടെയും തെറ്റൽ അറിഞ്ഞുകൊണ്ടല്ലോ ചെയ്യുന്നത്, സ്വപ്നത്തിലോ മറ്റോ ഉള്ളൊരു പ്രവണതയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ നാം ഇതിൻ്റെ വിഷയത്തിൽ കുറ്റപ്പെടുത്തരുത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കുറ്റബോധമുണ്ടാകുന്ന രൂപത്തിൽ സംസാരിക്കരുത്, അവരെ ഇതിൻ്റെ വിഷയത്തിൽ ശാസിക്കരുത്. കാരണം അവരല്ല കാരണക്കാർ. അതുപോലെ തന്നെ അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല. മറ്റുള്ളവരുടെ മുന്നിൽ ഇതൊരു പോരായ്മയായി ചിത്രീകരിക്കരുത്. അതൊക്കെ അവിടെ മനസ്സിന് വലിയ പോറലാണ് ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. മറിച്ച് കുട്ടികൾക്ക് ആത്മവിശ്വാസം നൽകുക, ഇല്ല എൻ്റെ മോളുടെ ഈ ശീലം എന്നുള്ള രൂപത്തിലുള്ള സംസാരത്തിലൂടെ തന്നെ നമുക്ക് ഇതിന് വലിയ മാറ്റമുണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഭക്ഷണ രീതിയിൽ വേണ്ടുന്ന ആവശ്യമായ മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. അതുപോലെ ശരിയായ രീതിയിൽ ടോയ്ലറ്റ് ശീലം നൽകുക. അവർക്ക്
മൂത്രമൊഴിക്കാനോ അതിൻ്റെ ആ സമയത്ത് ബാത്റൂമിലേക്ക് പോകുന്ന ഒരു ശീലം അത് കുട്ടികളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ ഇതിനുള്ള വലിയ പരിഹാരം ഒന്നാമതായി നാം ചെയ്യേണ്ടത് ഉറങ്ങുന്നതിന് മുമ്പ് കുട്ടികളെ മൂത്രമൊഴിപ്പിക്കുക എന്നുള്ളതാണ്. ഉറങ്ങുന്നതിന് മുമ്പ് കുട്ടികളെ മൂത്രം ഒഴിപ്പിച്ച ശേഷം കുട്ടികളെ ഉറക്കുക എന്നുള്ളത് ഒന്നാമതായി ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ഇതിന് മറ്റൊരു മരുന്ന് ചില കിതാബുകളിൽ പറയുന്നത് മുയലിറച്ചി തിന്നുന്നത് ഇതിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മുള്ളൻപന്നിയുടെ ഇറച്ചി തിന്നുന്നതും ഈ ഉറക്കിൽ മൂത്രമൊഴിക്കുക എന്നുള്ള രോഗത്തിന് നല്ല പരിഹാരമാണ്. അതുപോലെ തന്നെ നല്ല ജീരകത്തിൽ അല്പം ഉപ്പ് ചേർത്ത് അതിൽ തേനും ചേർത്ത് കഴിക്കുക എന്നുള്ളത് കുറച്ച് ദിവസം അങ്ങനെ ചെയ്താലും ഇതിന് മാറ്റങ്ങൾ കാണുന്നതാണ്. അതുപോലെ തന്നെ ഒരു രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ മട്ട അവിൽ അത് 3 തവണ രാവിലെയും ഉച്ചക്കും രാത്രിയുമായിട്ട് കുഞ്ഞുങ്ങളുടെ ആ വിരലിന് സമാനമായി അല്പം എടുത്ത് കഴിക്കുന്നത് ഇതിന് നല്ലതാണ്. അതോടൊപ്പം ഇതിന് മറ്റൊരു പരിഹാരം ആത്മീയമായ മന്ത്രങ്ങളാണ്. നിരവധി ആത്മീയമായ മന്ത്രങ്ങൾ ഇതിന് നമുക്ക് കാണാൻ സാധിക്കും. അത് മന്ത്രിക്കുക, അതുപോലെ തന്നെ നല്ല അറിയുന്ന ആളുകളെ കൊണ്ട് ഈ ഉറക്കൽ മൂത്രമൊഴിക്കുന്നതിനുള്ള ഉറുക്ക് കെട്ടുക എന്നുള്ളതും ഇതിന് നല്ലൊരു പരിഹാരമാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അതുപോലെ ഇതിനെ വലിയൊരു രോഗമായി കണ്ട് വെപ്രാളപ്പെടേണ്ടതില്ല. ഇത് നമ്മുടെ സഹോദരിമാർക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിലും അതൊക്കെ ക്ഷമിച്ച് കുട്ടികളെ കുറ്റപ്പെടുത്താതെ അവർക്ക് നല്ല ആത്മവിശ്വാസം നൽകുക, അതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ആത്മവിശ്വാസം നാം നൽകുമ്പോൾ കുട്ടികളുടെ ശീലങ്ങളിൽ നല്ല രൂപത്തിൽ അവർക്ക് മാറ്റങ്ങളുണ്ടാകും എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ മക്കളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.